നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എസ്ലണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് ജേതാവ് കെ വി മോഹൻകുമാർ കൃതി ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണിത് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയന്ത് മാമൻ മാത്യു സംസ്ഥാനത്തെ ഏറ്റവും വലിയ മത്സ്യശില്പം തയ്യാറാക്കുന്നതെവിടെ കായംകുളം ശില്പി ജോൺസ് കൊല്ലക്കടവ് ഫോർച്യൂൺ മാഗസിൻ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തുവിട്ട ലോകത്തിലെ ശക്തരായ അൻപത് വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക മലയാളി ആലീസ് വൈദ്യൻ ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ അർഹനായ ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി നരേന്ദ്രമോദിയോടൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് എമാനുവേൽ മക്രോണും പുരസ്കാരം പങ്കിട്ടു ബി എസ് എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ രജനീകാന്ത് മിശ്ര കേരളത്തിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരെ പിടികൂടുന്നതിനായി പോലീസ് ആരംഭിച്ച രഹസ്യ ഓപ്പറേഷൻ ഓപ്പറേഷൻ റോമിയോ കേരളത്തിന്റെ ആദ്യ ആഡംബര കപ്പലിന്റെ പേര് നെഫർടി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് പി സുരേഷ് ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ ലോങ് ജംപ് വിഭാഗത്തിൽ റെക്കോർഡോടെ സ്വർണം നേടിയ മലയാളി എം ശ്രീശങ്കർ സത്യമേവ ജയതേ എന്ന കൃതിയുടെ രചയിതാവ് എം എം ഹസൻ വിവാഹേതര ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമായി കണക്കാക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് വകുപ്പ് പ്രവാസി മലയാളിയായ ജോസഫ് ഷൈൻ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിൽ വിധി പുറപ്പെടുവിച്ചത് ഏത് രാജ്യത്തിലാണ് ഇന്ത്യ ഗാന്ധി മാർച്ച് സംഘടിപ്പിക്കുന്നത് നെതർലാൻഡ്സ് രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം ടൂറിസം ആൻഡ് ദ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഹങ്കറി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ടൂറിസം ദിനത്തിന്റെ ആതിഥേയ രാജ്യം ആധാർ പൗരന്റെ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെയും ശരീരത്തിന്മേലുള്ള സ്വയംഭരണാവകാശത്തിന്റെയും ലംഘനമാണോ എന്നും ഭരണഘടനാ വിരുദ്ധമാണോ എന്നുമുള്ള കാര്യങ്ങളിൽ മേൽ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചതെന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയാറ് വിധി പ്രസ്താവന നടത്തിയത് ജസ്റ്റിസ് എ കെ സിക്രി നീലക്കുറിഞ്ഞുകളുടെ സംരക്ഷണത്തിനായി പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം തമിഴ്നാട് നേപ്പാൾ ടൂറിസത്തിന്റെ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം ജയപ്രത ഇന്ത്യയിൽ ആദ്യമായി എഞ്ചിനില്ലാതെ ഓടുന്ന തീവണ്ടിയാകുന്നത് ട്രെയിൻ പതിനെട്ട് ഡൽഹി മുതൽ ഭോപ്പാൽ വരെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള പാസ്പോർട്ടായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ജപ്പാൻ സൂര്യപ്രകാശമാണ് മികച്ച അണുനാശിനി എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് ഏത് തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് കോടതി നടപടികളുടെ തത്സമയ സംപ്രേഷണം ഫിഫ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് മികച്ച പുരുഷ താരം ലൂക്ക മോഡ്രിജ് ക്രൊയേഷ്യ മികച്ച വനിതാ താരം ബ്രസീൽ മികച്ച പരിശീലകൻ ദിദിയർ ഫ്രാൻസ് പരിശീലകൻ്റെ ഇന്ത്യയിലെ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി അജിത് മോഹൻ പ്രളയാവസാനം എന്ന കവിതയുടെ രചയിതാവ് കെ സച്ചിദാനന്ദൻ നെൽസൺ മണ്ടേലയുടെ നൂറാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചത് എവിടെ യു എസ് എ ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിന് രണ്ടായിരത്തി പതിനെട്ടിൽ വേദിയാകുന്നത് എവിടെ തിരുവനന്തപുരം ബാലാമണിയമ്മ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ഇന്ത്യയിലെ നൂറാമതും സിക്കിമിലെ ആദ്യത്തേതുമായ വിമാനത്താവളം പക്കിയോങ് ഇന്ത്യയിൽ അന്ത്യോദയ ദിവസമായി ആചരിക്കുന്നതെന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനമായ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് തുടക്കം കുറിച്ചു റഫാൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ഫ്രഞ്ച് കമ്പനി ദസോൾട്ട് ഏവിയേഷൻ ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് മഴവില്ല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യൻ പാരാ ഗെയിംസിന് വേദിയാകുന്നത് ഹാങ്ഷു ചൈന അടുത്തിടെ നൂക്കായ് ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഒഡീഷ ആയുഷ്മാൻ ഭാരതിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ജാർഖണ്ഡിൽ വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ദേശീയ നീന്തൽ ചാമ്പ്യൻഷിപ്പിന് രണ്ടായിരത്തി പതിനെട്ടിൽ വേദിയായത് പിരപ്പിൻകോട് തിരുവനന്തപുരം ഗോൾഡൻ ഗ്ലോബ് റൈസിനായി ഇന്ത്യൻ നാവികൻ അഭിലാഷ് ടോമി സഞ്ചരിച്ച പായ് വഞ്ചി തുലിയ ആദ്യമായി ഒരു ചിഹ്നഗ്രഹത്തിൽ പര്യവേഷണ വാഹനം വിജയകരമായി ഇറക്കിയ രാജ്യം ജപ്പാൻ റയുഗു എന്ന ചിഹ്നഗ്രഹത്തിലാണ് ഹയാബുസ ടു എന്ന ബഹിരാകാശ പേടകം ഉപയോഗിച്ച് പര്യവേഷണ വാഹനങ്ങൾ ഇറക്കിയത് വാട്സാപ്പ് ഇന്ത്യയിൽ നിയമിച്ച പരാതി പരിഹാര ഉദ്യോഗസ്ഥ കോമൽ ലാഹിരി തിളച്ച മണ്ണിൽ കാൽനടയായി എന്ന കൃതിയുടെ രചയിതാവ് പുതുശ്ശേരി രാമചന്ദ്രൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ പുതിയ ചെയർമാൻ കെ എൻ വ്യാസ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ അനിൽകുമാർ ചൌധരി സ്റ്റോറി സോഫാർ എന്ന കൃതി ഏത് കായിക താരത്തിന്റെ ജീവിതകഥയാണ് ദ്യുതിചന്ദ് രചിച്ചത് സുന്ദീപ് മിശ്ര കെൽട്രോണിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിർമ്മിക്കുന്ന ലാപ്ടോപ്പിന് നൽകിയ പേര് കൊക്കോണിക്സ് രണ്ടായിരത്തി പത്തൊൻപതിലെ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ നോമിനേഷനായി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രം വില്ലേജ് റോക്ക് സ്റ്റാർസ് സ്മിത പാട്ടീൽ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയത് അനുഷ്ക ശർമ്മ എവറിങ് അണ്ടർ എന്ന കൃതിയുടെ രചയിതാവ് ഡെയ്സി ജോൺസൺ മാൻ ബുക്കർ പ്രൈസ് നോമിനേഷനിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരിയാണ് ഡെയ്സി ജോൺസൺ സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി നാഷണൽ ന്യൂട്രീഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സമ്പുഷ്ട കേരളം അടുത്തിടെ ഇന്ത്യൻ കരസേന വിജയകരമായി പരീക്ഷിച്ച ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഹെലിന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏതു മാസത്തെയാണ് കേന്ദ്ര സർക്കാർ നാഷണൽ ന്യൂട്രീഷ്യൻ മാസമായി ആചരിക്കാൻ തീരുമാനിച്ചത് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനെട്ടിലെ വനിതാ ബോക്സിംഗ് ലോക ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഇന്ത്യ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച് അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രഹർ രാജീവ് ഗാന്ധി ഖേൽ ഖേൽരത്ന അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിലെ ജേതാക്കൾ വിരാട് കോഹ്ലി മീരാഭായ് ചാനു സ്കിൽ ഇന്ത്യ മിഷൻ പദ്ധതിയുടെ അംബാസഡർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർ അനുഷ്ക ശർമ്മ വരുൺ ധവാൻ ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ട്രെയിനിന്റെ ഉദ്ഘാടനം നടന്നത് ജർമ്മനിയിൽ ഏത് കപ്പലിൽ ലോകം ചുറ്റിയ ഇന്ത്യൻ വനിതാ നാവികർക്കാണ് അടുത്തിടെ നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ലഭിച്ചത് ഐ എൻ എസ് വി തരണ് ഐ എസ് ആർഒ വാണിജ്യാധിഷ്ഠിതമായി ബ്രിട്ടന്റെ രണ്ട് ഉപഗ്രഹങ്ങളെ അടുത്തിടെ വിക്ഷേപിച്ചത് ഏത് വാഹനത്തിലാണ് പി എസ് എൽ വി സി നാൽപ്പത്തിരണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും അധികം റോഡ് നിർമ്മിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് ശുദ്ധജല പദ്ധതിക്കായി സ്വച്ഛധാരാ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ഫിലിപ്പീൻസിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് മാങ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആരംഭിച്ച പുതിയ ശുചിത്വ പദ്ധതിയാണ് സ്വച്ഛതാ ഹി സേവ അടുത്തിടെ നേപ്പാളുമായി ബന്ധിപ്പിച്ച് ബസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ബീഹാർ ഇന്ത്യയിലെ പ്രഥമ ട്രൈബൽ ടൂറിസം സർക്യൂട്ട് ഉദ്ഘാടനം നടന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ പ്രഥമ ഡോഗ് പാർക്ക് ഉദ്ഘാടനം നടന്നത് ഹൈദരാബാദ് ലോക്സഭ എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് എൽ കെ അദ്വാനി യു എസ് എൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഫ്ലോറൻസ് ഇന്ത്യയുടെ എത്രാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അടുത്തിടെ നിയമിതനായ രഞ്ജൻ ഗോഗോയ് ആറ് ദ ബ്യൂട്ടി ഓഫ് ഓൾ മൈ ഡേയ്സ് എന്ന കൃതിയുടെ രചയിതാവ് റെസ്കിൻ ബോണ്ട് യുദ്ധ അഭ്യാസ് രണ്ടായിരത്തി പതിനെട്ട് എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഇന്ത്യ യു എസ് എ ഇന്ത്യയുടെ പ്രഥമ റെയിൽവേ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് വഡോദരയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ദ്രോണാചാര്യ ധ്യാൻചന്ദ് പുരസ്കാര നിർണയ കമ്മിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് മുകുൾ മുദ്ഗൽ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആത്മഹത്യാ ഭീതി പരത്തിയ ഗെയിമാണ് മോമോ ചലഞ്ച് ഇന്ത്യയുടെ ഏറ്റവും നീളമേറിയ റോഡ് റെയിൽ പാലമായ ബോഗിബീൽ ഏത് നദിക്ക് കുറുകെയാണ് പണി കഴിപ്പിക്കുന്നത് ബ്രഹ്മപുത്ര ഓൺലൈൻ ഷോപ്പിംഗ് സംരംഭമായ ആലിബാബയുടെ പുതിയ മേധാവി ഡാനിയൽ ജാങ് യു എസ് ഓപ്പൺ രണ്ടായിരത്തി പതിനെട്ട് പുരുഷ വിഭാഗം ചാമ്പ്യൻ നൊവാക് ദ്യോക്കോവിച്ച് സർബിയ വനിതാ വിഭാഗം ചാമ്പ്യൻ നവോമി ഒസാക്ക ജപ്പാൻ രണ്ടായിരത്തി ഇരുപതോടുകൂടി യു എ ഇ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് ഹോപ്പ് ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലഫന്റ് ടൂ തൗസൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ടിലെ ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ ഇന്ത്യ ബ്ലൂ അസം സംസ്ഥാനത്തിന്റെ സ്പോർട്സ് അംബാസഡറായി നിയമിതയായത് ഹിമാദാസ് ഷെയ്ഡ്സ് ഓഫ് ട്രൂത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കപിൽ സിപൽ ബി എസ് എൻ എല്ലിന്റെ പുതിയ അംബാസഡറായി നിയമിതയായത് മേരി കോം സൗദി അറേബ്യയിൽ പ്രദർശിപ്പിച്ച ആദ്യ ഹിന്ദി ചലച്ചിത്രം ഗോൾഡ് ഡേറ്റാ സെറ്റ് സെർച്ച് എന്ന പേരിൽ ശാസ്ത്രജ്ഞർക്കായി പുതിയ സെർച്ച് എഞ്ചിൻ ആരംഭിച്ചത് ഗൂഗിൾ ഫേസ്ബുക്കിന്റെ ഏഷ്യയിലെ പ്രഥമ ഡേറ്റാ സെന്റർ പ്രവർത്തനം ആരംഭിച്ചതെവിടെ സിംഗപ്പൂർ സ്വവർഗരതി നിയമവിധേയമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയും യു എസ് എയും അടുത്തിടെ ഒപ്പുവെച്ച പ്രതിരോധ കരാർ കോംകാസ കമ്മ്യൂണിക്കേഷൻസ് കമ്പാറ്റബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി അഗ്രിമെന്റ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഉദ്ഘാടനം നിർവഹിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയുടെ ഉയരം മീറ്റർ കേരളത്തിലുണ്ടായ നിപ്പ വൈറസ് ബാധ ആസ്പദമാക്കി ആഷി കവു സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വൈറസ് സംവിധായകൻ ജയരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ രൗദ്രം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ജപ്പാനിൽ നാശം വിതച്ച കൊടുങ്കാറ്റാണ് ജബി ബഹിരാകാശത്തേക്ക് ആളെ എത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായ ഗഗൻയാനിലെ യാനിലെ ബഹിരാകാശ യാത്രികർക്ക് ആവശ്യമായ മരുന്നുകൾ നൽകുന്ന രാജ്യം ഫ്രാൻസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയാകുന്നത് അൻഷുലാ കാന്ത് പ്രളയ ദുരിതാശ്വാസത്തിനും കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുമായി ധനം ശേഖരിക്കുന്നതിന് കേരള ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ച നവകേരള ഭാഗ്യക്കുറി ടിക്കറ്റ് വില ഇരുന്നൂറ്റി അൻപത് രൂപ വിശ്വ ഹിന്ദി പുരസ്കാരത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ അർഹനായത് ഡോക്ടർ കെ സി അജയ്കുമാർ രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക എന്തിയത് റാണി രാംപാൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റനാണ് റാണി രാംപാൽ ഇന്ത്യയിലെ പ്രഥമ ചാണക വിമുക്ത നഗരമാകുന്നത് ജംഷഡ്പൂർ പതിനെട്ടാമത് ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എട്ട് മൂവിംഗ് ഓൺ മൂവിംഗ് ഫോർവേഡ് എ ഇയർ ഇൻ ഓഫീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വെങ്കയ്യ നായിഡു ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒന്ന് ആസ്ഥാനം ന്യൂഡൽഹി ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പതിനെട്ടിൽ വനിതകളുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയ മലയാളി പി യു ചിത്ര സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ നർമ്മദ നദിയിലുള്ള ഏത് ദ്വീപിലാണ് നിർമ്മിക്കുന്നത് സാധുബേട് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായ ഗഗൻയാൻ വിക്ഷേപിക്കുന്ന വാഹനം ജി എസ് എൽ വി മാർക്ക് ത്രീ ഈ വർഷം ആദ്യമായി നടന്ന സാർക്ക് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബിസിനസ് ഫോറത്തിന് ആതിഥ്യം വഹിച്ച രാജ്യം നേപ്പാൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുവാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം കൊണ്ടുവന്ന പുതിയ റാങ്കിംഗ് സിസ്റ്റമാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ്ലാണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ